ഹായ് കൂട്ടുകാരെ, മൂന്നാം ക്ലാസ്സിലെ മാത്സ് വർക്ക്ഷീറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് തുടങ്ങിയത് തന്നെ ഒരു കൊച്ചു പാട്ട് പാടിക്കൊണ്ടാണല്ലേ. നമുക്കൊന്ന് ചൊല്ലി നോക്കാം. പത്ത് കോഴിക്കുഞ്ഞുങ്ങൾ നെല്ല് കൊത്തി തിന്നുന്നു, ഒന്നങ്ങോടി പോകുന്നു, ബാക്കി എണ്ണം ഒൻപത്. ഒൻപത് കോഴിക്കുഞ്ഞുങ്ങൾ നെല്ല് കൊത്തി തിന്നുന്നു, ഒന്നങ്ങോടി പോകുന്നു, ബാക്കി എണ്ണം എട്ട്. എട്ട് കോഴിക്കുഞ്ഞുങ്ങൾ നെല്ല് കൊത്തി തിന്നുന്നു, ഒന്നങ്ങോടി പോകുന്നു, ബാക്കി എണ്ണം ഏഴ്. ഏഴ് കോഴിക്കുഞ്ഞുങ്ങൾ നെല്ല് കൊത്തി തിന്നുന്നു, ഒന്നങ്ങോടി പോകുന്നു, ബാക്കി എണ്ണം ആറ്. ആറ് കോഴിക്കുഞ്ഞുങ്ങൾ നെല്ല് കൊത്തി തിന്നുന്നു, ഒന്നങ്ങോടി പോകുന്നു, ബാക്കി എണ്ണം അഞ്ച്. അഞ്ച് കോഴിക്കുഞ്ഞുങ്ങൾ നെല്ല് കൊത്തി തിന്നുന്നു, ഒന്നങ്ങോടി പോകുന്നു, ബാക്കി എണ്ണം നാല്. നാല് കോഴിക്കുഞ്ഞുങ്ങൾ നെല്ല് കൊത്തി തിന്നുന്നു, ഒന്നങ്ങോടി പോകുന്നു, ബാക്കി എണ്ണം മൂന്ന്. ഇതുപോലെ നമുക്ക് പൂജ്യം വരെ പാടാമല്ലേ. അവസാനത്തേത്, ഒരു കോഴിക്കുഞ്ഞ് നെല്ല് കൊത്തി തിന്നുന്നു, അതങ്ങോടി പോകുന്നു, ബാക്കി പൂജ്യം. നമുക്ക് പത്ത് മുതൽ പൂജ്യം വരെയുള്ള സംഖ്യകളെ മനസ്സിലായി അല്ലേ, എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രവർത്തനം കൂടെ ഇന്ന് ക്ലാസ്സിൽ ചെയ്യാനുണ്ട്. മീറ്റിംഗ് ഹാളിൽ ഉണ്ടായിരുന്നത് 55 ബെഞ്ചുകളാണ്. എന്നാൽ ബെഞ്ചുകളുടെ എണ്ണം 100 ഇനി എത്രണ്ണം കൂടി വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ മീറ്റിംഗ് ഹാൾ ഹാഡ് 55 ബെഞ്ചസ് ബട്ട് ഹൗ മെനി മോർ ബെഞ്ചസ് ആർ നീഡഡ് ടു മേക്ക് ദ നമ്പർ ഓഫ് ബെഞ്ചസ് 100? ഓക്കെ, നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ ആകെ ബെഞ്ചുകൾ എന്ന് പറയുന്നത്, ടോട്ടൽ ബെഞ്ചസ് എന്ന് പറയുന്നത് 55 ആണല്ലേ, 55. ഇനി 100 ബെഞ്ചുകൾ ആവാൻ എത്ര വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടു മേക്ക് 100 ബെഞ്ചസ്, അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം. നമുക്ക് 100 - 55 അല്ലേ, 100 - 55 ആണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നോക്കുന്നത് 5, അതിന് നേരെ മുകളിലുള്ളത് 0 ആണല്ലേ. 0-ൽ നിന്ന് നമുക്ക് 5 കുറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ തൊട്ടടുത്തേക്ക് കടമെടുക്കാൻ പോയി. അവിടെ പോയപ്പോഴും അവിടെ 0 തന്നെയാണ്, അവിടെയും നമുക്ക് കടമെടുക്കാൻ കഴിയില്ല. അപ്പോൾ നേരെ നമ്മൾ തൊട്ടടുത്ത് പോയി, അവിടെ നമുക്ക് 1. അപ്പോൾ നേരെ 1 കടമെടുത്തു. 1 കടമെടുത്ത് നേരെ ലാസ്റ്റുള്ള 0-ലേക്ക് വരാൻ പറ്റുമോ? ഇല്ല. ഇടയിലുള്ള 0 നമുക്ക് അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ അവിടെ 10. ആ 10-ൽ നിന്നാണ് നമ്മൾ 1 കടമെടുക്കുക. അപ്പോൾ അവിടെ 9, നമ്മൾ വരുന്ന ലാസ്റ്റ് 10 മാറും. ഓക്കെ, അപ്പോൾ 10-ൽ നിന്ന് 5 കുറക്കാം. അപ്പോൾ നമുക്ക് ലഭിക്കുക 5. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ളത് 9. അപ്പോൾ 9-ൽ നിന്ന് 5 കുറക്കുമ്പോൾ 4 ലഭിക്കും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ആ 1 നമ്മൾ കടമെടുത്തത് അവിടെ 0. അപ്പോൾ 0 നമ്മളവിടെ കൊടുക്കുക. അങ്ങനെ നമുക്ക് ഉത്തരം 45 ലഭിക്കും. അപ്പോൾ ഇവിടെ 45 ബെഞ്ചുകൾ കൂടെയാണ് 100 വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ഇനി അടുത്ത കണക്ക് നോക്കാം. അടുത്ത പ്രവർത്തനം അമ്മയെ കണ്ടെത്താം എന്നുള്ളതാണ്. ഇവിടെ കോഴിക്കുഞ്ഞുങ്ങളെയും അതിൻ്റെ തള്ളക്കോഴിയെയും തന്നിട്ടുണ്ട്. കോഴിക്കുഞ്ഞുങ്ങൾക്ക് 2 തന്നിട്ടുണ്ട്. ആ 2 തമ്മിലുള്ള വ്യത്യാസമാണ് തള്ളക്കോഴിക്കുള്ളത്. അങ്ങനെയാവുമ്പോൾ ആദ്യത്തേത് 28 - 12. അപ്പോൾ 28 - 12 കുറക്കണം. ഓക്കെ, 28-ൽ നിന്ന് 12 കുറക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമായിരിക്കും തള്ളക്കോഴിയുടെ കയ്യിലുണ്ടാവുന്നത്. അപ്പോൾ 28 - 12 കൊടുക്കുമ്പോൾ 8-ൽ നിന്ന് 2 കുറച്ചാൽ ബാക്കി 6 6 ലഭിക്കുന്നത്. പിന്നെ 2-ഉം 1-ഉം 2-ൽ നിന്ന് 1 കുറക്കുമ്പോൾ 1 ലഭിക്കും. അങ്ങനെ 16 ലഭിക്കും. അപ്പോൾ ആദ്യത്തേത് 16 എന്ന തള്ളക്കോഴിയിലേക്കാണ് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കേണ്ടത്. രണ്ടാമത്തേത് 34-ഉം 23-ഉം. അപ്പോൾ 4-ൽ നിന്ന് 3 കുറക്കുമ്പോൾ 1 ലഭിക്കും. 3-ൽ നിന്ന് 2 കുറക്കുമ്പോൾ 1 ലഭിക്കും. അങ്ങനെ
എത്രയാണ്? ആ 11 ആണ് ഉത്തരം കൊടുക്കുന്നത്, 11 ആണ്. അപ്പോൾ നേരെ 11-ലേക്ക് വരച്ചു കൊടുക്കണം. മൂന്നാമത്തേത് 59-ഉം 38-ഉം ആണ്. അപ്പോൾ 9-ൽ നിന്ന് 8 കുറക്കുമ്പോൾ 1 ലഭിക്കും, 5-ൽ നിന്ന് 3 കുറക്കുമ്പോൾ 2 ലഭിക്കും. അപ്പോൾ 21 ഉത്തരമായിട്ട് ലഭിക്കും. അതിലേക്ക് നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി 97-55 ആണ്. അടുത്തത് ഇവിടെ 7-ൽ നിന്ന് 5 കുറക്കുമ്പോൾ 2 ലഭിക്കും, 9-ൽ നിന്ന് 5 കുറക്കുമ്പോൾ 4 ലഭിക്കും. 42 ആൻസറായിട്ട് ലഭിക്കും. ഇനി അവസാനത്തേത് 86-42 ആണ്. അങ്ങനെ 6-ൽ നിന്ന് 2 കുറക്കുമ്പോൾ 4 ലഭിക്കും, 8-ൽ നിന്ന് 4 കുറക്കുമ്പോൾ 4 ലഭിക്കും. 44 ഉത്തരമായിട്ട് നമുക്ക് ലഭിക്കും. 44-ലേക്ക് വരച്ചു കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഉത്തരങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ കാണുന്നത് പോലെയാണ് നിങ്ങൾ വരച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ മാത്സ് വർക്ക്ഷീറ്റ് അവസാനിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.